ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്നലത്തെ കൂടിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. നാളെയും വീഡിയോ വരുന്നതല്ല, ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. റൈസർ എന്ന പടത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ യോഗി ബാബുവിൻ്റെ തൂക്കുതുര എന്ന് പറഞ്ഞ പടത്തിലത്തെ പാട്ടൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ യോഗി ബാബുവിൻ്റെ ഞാനേ മുഖദാനൻ എന്ന പടത്തിലത്തെ ആല ആല എന്ന് പറഞ്ഞ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജയിലർ എന്ന രചനയുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് 9 ദിവസം കഴിഞ്ഞാൽ കഴിയുമെന്നാണ് കേട്ടത്. പിന്നെ കൈദിയുടെ റീമേക്കായി ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങിയ പോലെ എന്ന് പറഞ്ഞ പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൈദി കണ്ടവർക്കെല്ലാം പടം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഒന്നും വർക്കൗട്ടായിട്ടില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. ഞാൻ പടം കണ്ടിട്ടില്ല. പടം 18.60 കോടി 2 ദിവസം കൂടി നേടിയിട്ടുണ്ട്. പിന്നെ സിലംബസിൻ്റെ 10 തല എന്ന് പറഞ്ഞ പടം 12.3 കോടി നേടിയിട്ടുണ്ട്. പക്ഷേ പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല പോലെ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് ഗോളാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പടത്തിന് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് കേൾക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ദസറ എന്ന് പറഞ്ഞ പടം 1 മില്യൺ+ കളക്ഷൻ നേടിയിട്ടുണ്ട് US. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് 2 ദിവസം കൊണ്ട് 53 കോടി നേടിയെന്നും അറിയിച്ചിട്ടുണ്ട്. ദസറ എന്ന് പറഞ്ഞ പടത്തിനും മോശമായ അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കാരണം പടം വലിച്ച് നീട്ടിയിരിക്കുക എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ വരുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വെട്ടിമാരൻ്റെ വിടുതലെ പാർട്ട് 1 എന്ന് പറഞ്ഞ പടം നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയവും സ്റ്റോറിയും പിന്നെ സൂര്യയുടെയും വിജയ് സേതുപതിയുടെയും ബാക്കിയുള്ളവരുടെ അഭിനയവും സൂപ്പർ എന്നാണ് കേൾക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അമികോസ് എന്ന പടം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പിന്നെ ദ മന്ത് ഓഫ് വിരുപക്ഷ ഈസ് ഹിയർ എന്ന് പറഞ്ഞിട്ട് April 21 പടം പുറത്തിറങ്ങുന്നത് അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസനും ഷൈൻ ടോം ജാക്കോ അഭിനയിക്കുന്ന കുറുക്കൻ എന്ന പടത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സൂര്യ 42 എന്ന് പറഞ്ഞ പടത്തിൻ്റെ 14 അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഇനിയിപ്പോൾ അടുത്ത് തന്നെ പുറത്ത് വരുന്നതാണ്. പോസ്റ്ററൊക്കെ ആയിട്ടും അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഫാൻമെയിൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സീക്രട്ട് ഇൻവേഷൻ മാർവൽ സ്റ്റുഡിയോസിൻ്റെ പുതിയ സീരീസ് ആണ്. അതിലത്തെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. യാത്തിസ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ 5 April പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ അല്ലു അറിഞ്ഞിട്ടുണ്ട് ദശമുദ്ര എന്ന് പറഞ്ഞ പടം സ്പെഷ്യൽ ഷോ ഉണ്ട് 6-8 ആയിട്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ 5-4 പുറത്തിറങ്ങുന്നതാണ്. പിന്നെ പുഷ്പ 2 The Role എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഗ്ലിംസ് വീഡിയോ 8 എന്ന് പറഞ്ഞിരുന്നു. അത് ടീസറും ഗ്ലിംസും എന്നല്ല, വേറെന്തൊരു വീഡിയോ എന്നാണ് കേൾക്കുന്നത്. കൂടുതൽ ആക്ഷൻ സീക്വൻസ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നാണ് കേൾക്കുന്നത്. പിന്നെ ടോയിനോ തോമസിൻ്റെ നീലവെളിച്ചം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വെപ്പൺ എന്ന പടത്തിൻ്റെയും പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ അടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ധ്രുവൻ എന്ന് പറഞ്ഞ ആളുടെ പേര് ജോബി വർഗീസ് എന്നാണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് സജി എന്ന ജയസൂര്യയും കുഞ്ചാക്കോവനും നിവേദ തോമസൊക്കെ അഭിനയിക്കുന്ന പടത്തിൻ്റെ സ്നേക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആര്യയുടെ കത്രഭാഷ എൻട്രോ മുത്തരമ്മ ലിംഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ശാകുന്തള എന്ന് പറഞ്ഞ പടത്തിൽ മല്ലിക മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പത്മിനി എന്ന പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്, കുഞ്ചാക്കോവിൻ്റെ പടമാണ്. പിന്നെ ഹിപ്പ് ഹോപ്പ് തമിഴ് ആദ്യയുടെ വീരൻ എന്ന പടത്തിലത്തെ തണ്ടർക്കാരൻ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പ്രൊമോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അനിരുദ്ധും ഹിപ്പ് ഹോപ്പ് തമിഴും കൂടിയിട്ടാണ് പാട്ട് പാടിയിട്ടുള്ളത്. പിന്നെ ചെയ്യാൻ വിക്രമിൻ്റെ തങ്കള എന്ന് പറഞ്ഞ പടത്തിൻ്റെ 100th ദിവസത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ. പിന്നെ കൊറോണ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ പടം 6 April പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ വിജയുടെ ഫോട്ടോ മഞ്ഞിൽ വരച്ചിട്ടുള്ളൊരു ഫോട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ഫോട്ടോയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടിക്ക് വിജയിനെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തുവന്നിരുന്നു. ആ കുട്ടിക്ക് തളപതി വിജയ് വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ലിയോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. എവരി കോയിൻ ആസ് 2 sides എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ അവരെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, റോളക്സ് VS ലിയോ ആണോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ ചെന്നൈയിൽ 6 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ഈ മാസം. പിന്നെ പടത്തിൽ വിജയുടെ പേര് ലിയോ ലൂക്ക് എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത്. പിന്നെ ജോൺ വിക്ക് Chapter 4 സൂപ്പർ പടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ കാണാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാമെന്നാണ് കണ്ടുപോക്കുക. കിയാനു റിവ്യൂസ് ഈ പടത്തിൽ 380 words മാത്രമാണ് സംസാരിക്കുന്നതെന്നാണ് കേട്ടത്. പടം 2 hours 50 minutes ഉണ്ട്. ബാക്കി കിയാനറിയൻസിനുള്ള മൊത്തം ആക്ഷൻ സീക്വൻസസ് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്യാൻ കിട്ടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.